ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് യൂട്യൂബ് സ്റ്റുഡിയോനെ പറ്റിയാണ്. അതായത്, ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് വീട്ടിൽ ഞാനൊരു സ്റ്റുഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത്, പലരും പല സ്റ്റുഡിയോകളെ പറ്റിയുള്ള വീഡിയോസും മറ്റും യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നോക്കി അതിൽ നിന്നൊക്കെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഈ സ്റ്റുഡിയോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പം ഞാൻ ഇൻട്രോ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും എന്തോ വലിയ സംഭവം പോലെയൊക്കെയാണ് ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒന്നുമല്ല, ഈ പുറകിൽ കാണുന്ന ഈ ഒരു ചെറിയൊരു വാളാർട്ട്, അതേമാതിരി തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ആക്സസറീസ്, പിന്നെ ഈ ടേബിള്, ഇതൊക്കെയാണ് ഈ സ്റ്റുഡിയോൻ്റെ ഭാഗങ്ങളെന്ന് പറഞ്ഞത്. സോ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഒരു സ്റ്റുഡിയോ ക്രിയേറ്റ് ചെയ്തത് എന്നതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിൽ പോകാം. സോ ഗൈസ്, ഇനി അടുത്തതായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സും കാര്യങ്ങളും അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തരാം. അപ്പോൾ ഇത്രയും കാണുന്ന ഒരു സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. ഒരുപാട് ആക്സസറീസും കാര്യങ്ങളൊന്നുമില്ല. ഒരു ഗൊറില്ല ട്രൈപോഡ്, പിന്നെ ഒരു മൈക്ക്, പിന്നെ അതേപോലെ തന്നെ ഒരു ലൈറ്റിംഗ് സെറ്റപ്പ്, പിന്നെ ഒരു ലെവലിയർ മൈക്ക്, പിന്നെ ഒരു ലാപ്പ്, പിന്നെ കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഈ ഹെൽമെറ്റ് മൗണ്ടൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണല്ലോ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, ഇതൊരു ഗൊറില്ല ട്രൈപോഡ് എന്ന് ഇതിനെ വിളിക്കാം. ഇത് നമുക്ക് ഏത് ആംഗിൾ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ വേണമെങ്കിലും ഇതിനെ നിർത്തിക്കാം. പിന്നെ ഒരു മൈക്കാണ് ഇത്, ബോയയുടെ ഒരു ഷോർട്ട് ഗൺ മൈക്കാണ്. അതായത്, ബോയ MM1 എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഗൺ മൈക്കാണ്. അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റി ഉള്ള മൈക്ക് തന്നെയാണിത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇതിനൊരു വിൻ പ്രൊട്ടക്ടറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ലൈറ്റിങ്ങിന് വേണ്ടിയിട്ടൊരു റൗണ്ട് ലൈറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇത് കമ്പനി ഒന്നുമില്ല, ഇത് ഏതൊരു ചൈന പ്രൊഡക്റ്റാണ്. അപ്പം നല്ല കമ്പനി ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓൺലൈൻ തപ്പേ കിട്ടും. പിന്നെ ഒരു ലെവലിയർ മൈക്കാണ് യൂസ് ചെയ്യുന്നത്, ബോയയുടെ തന്നെ ഒരു ലെവലിയർ മൈക്കുണ്ട്. അപ്പോൾ ഇത് ലോങ്ങസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ക്യാമറ ഒരുപാട് ദൂരം, ഞാൻ സംസാരിക്കുന്ന ഒരുപാട് ദൂരമാണെങ്കിൽ, ഈ ഒരു വളരെ ലെങ്ത് കൂടിയൊരു കേബിളാണിത്, ഇത് ഉപയോഗിച്ചാണ്. ഇതും ബോയയുടെ തന്നെയാണ്. ഇത് ബോയയുടെ M1 എന്ന് പറയുന്ന മോഡലാണെന്ന് തോന്നുന്നു. ബോയയുടെ ലെവലിയർ മൈക്ക് എന്ന് സെർച്ച് ചെയ്തേ കിട്ടും. ഏകദേശം ഒരു 750-650 റേഞ്ചേ ഉള്ളത് വരുന്നുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മൗണ്ടിങ് ആക്സസറീസാണ്, ഹെൽമെറ്റ് മൗണ്ടുകൾ, പിന്നെ അതേപോലെ തന്നെ കുറച്ച് മൊബൈൽ ഹോൾഡേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് ബോയയുടെ തന്നെ ഈ ഒരു SLR കണക്ട് ചെയ്യാനുള്ള അതിൻ്റെ കേബിളും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് SLR ഒന്നുമില്ലാത്തതിനും കൊണ്ട് അതിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ റൈഡൊക്കെ പോകുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരാളാണ് ഇതാ ഇദ്ദേഹം. ഇത് എൻ്റെ ഒരു ഹെൽമെറ്റാണ്. ഈ ഹെൽമെറ്റിൻ്റെ മുകളിൽ ഞാനൊരു ഹെൽമെറ്റ് മൗണ്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ എങ്ങനെ നമുക്ക് മൊബൈൽ വെച്ചിട്ട് വ്ളോഗ് ചെയ്യാന്നുള്ള വരെ ഞാൻ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. GoPro സെറ്റ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ മൊബൈലൊക്കെ ഇതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. സോ ഗൈസ്, ഇത്രയുമാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതിൽ പ്രത്യേകിച്ച് വലിയ കണ്ടന്റും കാര്യങ്ങളും ഒന്നും ഇല്ല എനിക്കറിയാം. അപ്പോൾ തൽക്കാലം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊന്ന് ക്ഷമിക്കുക, ബിക്കോസ് ഓട്ടോമൊബൈലുമായി ബന്ധപ്പെട്ട കണ്ടന്റും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഒരു സ്റ്റുഡിയോ സെറ്റപ്പിൻ്റെ വിശേഷങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണെങ്കിൽ, ഇനി ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു സെറ്റപ്പിലായിരിക്കും ഞാൻ നിങ്ങളോട് ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ വീഡിയോസും മറ്റും ചെയ്യുന്നത്. ഇനി ലൈറ്റിങ്ങിലോ അതോടൊപ്പം തന്നെ മറ്റു ഓഡിയോ ക്വാളിറ്റിയിലോ എന്തിനെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ വളരെ ചെറിയ സെറ്റപ്പിലൊക്കെ ഒരു സ്റ്റുഡിയോ തുടങ്ങാനുള്ള ആളുകൾക്ക് ഇത്തരത്തിലൊക്കെ തുടങ്ങാവുന്നതേ ഉള്ളൂ. വളരെ ചെറിയ ബഡ്ജറ്റ് ആവശ്യമുള്ളൂ. എനിക്കിപ്പോൾ ചിലവായിട്ടുള്ളത് ഒരു എന്താ പറയുക, ഒരു 100 ml അല്ല, ഒരു 150 ml ഒരു മഞ്ഞ പെയിൻറ്, ഒരു 150 ml ഒരു ബ്ലാക്ക് പെയിൻറ്, പിന്നെ ഒരു മാസ്കിങ് ടാപ്പ്, ഇത്രയും കാര്യങ്ങളെ ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഈ ടേബിള്, എല്ലാ കാര്യങ്ങളും തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ചില ഐറ്റംസ് ഒക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ ക്ലോത്ത് ആണെങ്കിൽ നമ്മുടെ പഴയൊരു എന്താ പറയുക പാൻസ് തയ്ക്കുന്ന തുണിയാണ്. പിന്നെ പൈസ കൊണ്ട് വാങ്ങിയിട്ടുള്ളത് ലാപ്പ്, പിന്നെ ഞാൻ നേരത്തെ കാണിച്ചെന്തെങ്കിലും ആക്സസറീസും മറ്റുമാണ്. അതെല്ലാം ചീപ്പായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ പണമില്ലെന്ന് കരുതി നിങ്ങൾ ഒരു സ്റ്റുഡിയോ തുടങ്ങാതിരിക്കരുത്, അതോടൊപ്പം തന്നെ വീഡിയോസ് ചെയ്യാതിരിക്കരുത്. നിങ്ങൾ ഉള്ള ഒരു സാഹചര്യം വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യണം. ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ യൂട്യൂബിൽ വളരുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഒന്നില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ തളരാൻ പാടില്ല. നിങ്ങൾ മുന്നേറിക്കൊണ്ടേയിരിക്കണം. നിങ്ങളുടെ കയ്യിൽ ഉള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മുന്നേറി വരണം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇറ്റ്സ് മീ ഓട്ടോവൈബർ.